കോഴിയമ്മയുടെ ജീവിതം ആകെ വിഷമത്തിലായിരുന്നു. കാത്തുകാത്തു നിന്ന് ഒരു വീടൊരുക്കി അവൾ 10 മുട്ടകളാണിട്ടത്. ഭക്ഷണം പോലും കഴിക്കാതെ 21 നാൾ അവൾ അവയ്ക്ക് അടയിരുന്ന് ചൂട് നൽകി. വരാൻ പോകുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി അവൾക്കും പൂവനും 100 സ്വപ്നങ്ങളായിരുന്നു. അവർക്ക് പേരിടുന്നത്, തീറ്റ കൊടുക്കുന്നത്, അവർ വലുതാകുന്നത്. എന്നിട്ടോ മുട്ടകൾ വിരിഞ്ഞു വരുന്ന ഉണ്ണികളെ കാണാൻ അവന് ഭാഗ്യമുണ്ടായില്ല. അല്ലെങ്കിലും കോഴികളുടെ ജീവൻ അങ്ങനെയൊക്കെയാണല്ലോ. ഏതോ കുറുക്കൻ്റെ കയ്യിൽ അവൻ്റെ ജീവൻ ഇല്ലാതായി. മക്കൾ മെല്ലെ വിരിഞ്ഞെത്തി. കോഴിയമ്മ അവർക്ക് വേണ്ടി ജീവിച്ചു, കഷ്ടപ്പെട്ടു, കാവലിരുന്നു. അവളുടെ കാവലും പ്രാർത്ഥനയും ഒക്കെ പക്ഷേ പരാജയപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് ആയുസ് കുറവായിരുന്നു. ഒന്നാമത് 6 വിരിഞ്ഞുള്ളൂ. പരുന്തും കീരിയും കാക്കയും മത്സരിച്ച് അവളുടെ ജീവൻ്റെ ജീവനായ തങ്കക്കുടങ്ങളെ ഓരോന്നോരോന്നായി കൊണ്ടുപോയി. അവൾ കുറേ കരഞ്ഞു, അവരെ ശപിച്ചു. അവൾക്കൊറ്റയ്ക്ക് മറ്റെന്തു ചെയ്യാനാവും? അതൊന്നും സാരമില്ല, അടുത്ത സെറ്റിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. സുഹൃത്തുക്കളായ കോഴികളും താറാവുകളും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് അതൊന്നും ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ തീരുമാനം വളരെ കഠിനമായിരുന്നു. ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. അങ്ങനെയാണ് കോഴിയമ്മ കൂട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. എന്നിട്ടോ അവൾ ഒറ്റയ്ക്ക് അധ്വാനിച്ചു, ഒറ്റയ്ക്ക് ആഹാരമുണ്ടാക്കി, ഒറ്റയ്ക്ക് കഴിച്ചു, ഒറ്റയ്ക്ക് ഉറങ്ങി. അങ്ങനെയിരിക്കെ ഒരു കർക്കിടകത്തിലെ പാതിരാ നേരത്ത് അവളുടെ വാതിലിന് പുറത്ത് ഒരു കൂട്ടക്കരച്ചിൽ കേട്ടു. വാതിലിൻ്റെ വിടവിലൂടെ അവൾ കണ്ടു നനഞ്ഞൊലിച്ച് വിറയ്ക്കുന്ന 3 എലിക്കുഞ്ഞുങ്ങൾ. അവൾ വാതിൽ തുറന്നു. ഞങ്ങളുടെ അമ്മയെ 2 മുമ്പ് കണ്ടൻ പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ പൊത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. 2 എന്തെങ്കിലും കഴിച്ചിട്ട്. അവളുടെ മനസ്സലിഞ്ഞു. എലിക്കുഞ്ഞുങ്ങൾ കോഴിയമ്മയ്ക്കൊപ്പം വളർന്നു. അവരുടെ കുസൃതിയും കുറുമ്പും കോഴിയമ്മ ആസ്വദിച്ചു. ഒരു ദിവസം കോഴിയമ്മ എലിക്കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചു, നമുക്ക് അപ്പം ചുടാം, പോയി നെൽക്കതിർ സംഘടിപ്പിച്ച് കൊണ്ടുവരൂ. അവർ 3 പരസ്പരം നോക്കി. എന്നിട്ട് ഒറ്റയടിക്ക് ഒന്നിച്ചു മറുപടി പറഞ്ഞു, എനിക്ക് വയ്യ. കോഴിയമ്മ ഒന്നും പറഞ്ഞില്ല. അവൾ കുറേ നെൽക്കതിർ കൊണ്ടുവന്നു. എന്നിട്ട് എലിക്കുഞ്ഞുങ്ങളെ വിളിച്ചു. അവർ ഓടി വന്നു, മക്കളെ ഇതാ നെൽക്കതിർ, ഇവയൊന്ന് പൊടിക്കൂ. അവർ മൂവരും കണ്ണിൽ കണ്ണിൽ നോക്കി. ഒറ്റ പറച്ചിൽ, എനിക്ക് വയ്യ. കോഴിയമ്മ ഇത്തവണയും ഒന്നും പറഞ്ഞില്ല. അവൾ അരിപ്പൊടിയുമായി വന്നു എലിക്കുഞ്ഞുങ്ങളെ വിളിച്ചു. എലിക്കുഞ്ഞുങ്ങൾ ഓടി വന്നു, മക്കളെ ഇതാ അരിമാവ് റെഡി, ഇനി നമുക്ക് അപ്പം ചുടാം, വരൂ എന്നെ സഹായിക്കൂ. എലിക്കുഞ്ഞുങ്ങൾ തിരിഞ്ഞോടി. ഓട്ടത്തിനിടയിൽ അവർ വിളിച്ചു പറഞ്ഞു, എനിക്ക് വയ്യ. അല്പം കഴിഞ്ഞു മുരിഞ്ഞ അപ്പത്തിൻ്റെ മണം പരക്കാൻ തുടങ്ങി. കൊതി പിടിച്ച് സഹിക്ക വയ്യാതെ എലിക്കുഞ്ഞുങ്ങൾ ഓടിയെത്തി. കോഴിയമ്മേ അപ്പം അപ്പം, അവർ കൈനീട്ടി. കോഴിയമ്മ ചോദിച്ചു, കുഞ്ഞുങ്ങളെ ആരാണ് നെൽക്കതിർ കൊണ്ടുവന്നത്? കോഴിയമ്മ അവരുടെ ഉത്തരം ഒന്നിച്ചായിരുന്നു, ശരി, ആരാണ് അരി പൊടിച്ചത്? കോഴിയമ്മ ഉത്തരത്തിന് അതേ താളം, ശരി ശരി, ആരാ അപ്പം ചുട്ടത്? അതും കോഴിയമ്മ, എലിക്കുഞ്ഞുങ്ങൾ ഒന്നിച്ചു പറഞ്ഞു. ഓഹോ, എന്നാലേ കോഴിയമ്മ തന്നെ അപ്പം തിന്നോളാം, നിങ്ങൾ പോയി മണ്ണ് തിന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ വിഷമം കാണുമ്പോൾ പലരും നമ്മളെ സഹായിക്കും. പക്ഷേ സഹായം സ്വീകരിക്കൽ ഒരു സുഖമായി കണ്ട് ശീലിച്ചുകൂടാ. അധ്വാനിക്കാനുള്ള കഴിവെത്തിയാൽ
നമുക്ക് വേണ്ടത് സ്വയം അധ്വാനിച്ച് നേടണം. അങ്ങനെ നേടുന്നതിനെ മധുരമുള്ളൂ, അതേ നിലനിൽക്കും. ശുഭദിനം.